ഒരു തമാശ പറയാമോ? നല്ല ഒരു തമാശ കേൾക്കാൻ തയ്യാറാണ്. ടീച്ചർ, കുട്ടിക്ക് ആരാകാൻ ആഗ്രഹം? കുട്ടി, എനിക്ക് അച്ഛനെ പോലെ പൈലറ്റാകാനാണ് ആഗ്രഹം. ടീച്ചർ, കുട്ടിയുടെ അച്ഛന് പൈലറ്റാണ്. കുട്ടി, അല്ല, അച്ഛനും പൈലറ്റാകാനായിരുന്നു ആഗ്രഹം. ചാടിച്ചാടി അപ്പുറത്തെ കണ്ടത്തിലും കൂടി ഉണ്ടാവില്ല. ഹലോ ഗൈസ്, അപ്പൊ നമുക്ക് നമ്മുടെ ബില്ലവഡ് ആയിട്ടുള്ള ഗൂഗിൾ അമ്മച്ചീനെ ഒന്ന് മലയാളമാക്കി നോക്കാം. സോ ആക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങളുടെ ഫോണിൽ ഇപ്പൊ എങ്ങനെയാണ് ഗൂഗിൾ നിങ്ങൾ ആക്ടിവേറ്റ് ആക്കാൻ അറിയില്ല. ചില ആൾക്കാർക്ക് ഇപ്പൊ ഹോട്ട് വേർഡ്സ് ആയ ഹേ ഗൂഗിൾ അല്ലെങ്കിൽ ഓക്കെ ഗൂഗിൾ, അയ്യോ എന്റെ അമ്മച്ചി ഇപ്പൊ തന്നെ ചില അയ്യോ അതാണ് ഇരിക്കട്ടെ, അങ്ങനത്തെ ഹോട്ട് വേർഡ്സ് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ, ആ ഹോട്ട് വേർഡ്സ് വെച്ച് നമുക്ക് ഗൂഗിളിനെ വെയ്ക്ക് ചെയ്യാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിന്റെ സെന്ററിലായിട്ട് നമുക്ക് ഹോം ബട്ടൺ ഉണ്ടാകും, അത് നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഗൂഗിളിനെ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് വേണ്ടി വേറെ ഡൗൺലോഡിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഫോൺ ഇവിടെ ഓവർലേ ആയിട്ട് വരും, നിങ്ങൾ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ നോർമലി ഗൂഗിളിനെ വിളിക്കാറ്, ഹേ ഗൂഗിൾ, എന്റെ ഗൂഗിൾ അമ്മച്ച ഓപ്പൺ ആയി വരും. ഓപ്പൺ ആയി വന്ന ശേഷം ഒന്നും ഉണ്ടായിരിക്കും, ഓപ്പൺ ആയി വന്ന ശേഷം നമ്മൾ ഞാനിവിടെ ഓപ്പൺ ആയി വേറെയാണ് പറയുന്നത്. ഓക്കെ, ഫുൾ ഓക്കെ. അപ്പൊ നമ്മൾ നേരെ പറയാം, ചേഞ്ച് ലാംഗ്വേജ്, അതായത് ഭാഷ മാറ്റി മലയാളത്തിലേക്ക് എന്നുള്ളത്. ലൈക്ക് ചേഞ്ച് ലാംഗ്വേജ് ടു മലയാളം. നിങ്ങൾ തിരഞ്ഞെടുത്ത ഭാഷ എപ്പോഴും വരുന്നു മാറ്റണം. ഓക്കെ, ഭാഷ മാറിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് മലയാളത്തിൽ ചോദിക്കാൻ പറ്റും. ലൈക്ക് സുഖമല്ലേ? സുഖം. നിങ്ങളെ സഹായിക്കാനുള്ള പുതിയ രീതികളെ കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മല്ലാണ്ട് പഠിക്കുന്നുണ്ട് കുട്ടി. അതേപോലെ നമുക്ക് പല ചോദ്യങ്ങൾ ചോദിക്കാം. ലൈക്ക് ഒരു തമാശ പറയാമോ? നല്ല ഒരു തമാശ കേൾക്കാൻ തയ്യാറാണ്. ടീച്ചർ, കുട്ടിക്ക് ആരാകാൻ ആഗ്രഹം? കുട്ടി, എനിക്ക് അച്ഛനെ പോലെ പൈലറ്റ് ആകാനാണ് ആഗ്രഹം. ടീച്ചർ, കുട്ടിയുടെ അച്ഛന് പൈലറ്റാണ്. കുട്ടി, അല്ല, അച്ഛനും പൈലറ്റ് ആകാനായിരുന്നു ആഗ്രഹം. കണ്ടത്തിലും കൂടി ഉണ്ടാവില്ല. അതേപോലെ നമുക്ക് ഗൂഗിളിൽ എടുത്ത് ഗെയിം കളിക്കാൻ പറ്റും, തമാശ പറയാൻ പറ്റും, ഇന്നത്തെ ടൈം നോക്കാൻ പറ്റും, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ ആരെങ്കിലും വിളിക്കുന്നത് എൻ്റെ അമ്മേനെ വിളിക്കുന്നു പറയാം, അമ്മേനെ വിളിക്കാൻ പറ്റും, അങ്ങനെ നമുക്ക് കുറേ അധികം കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും. പല ആൾക്കാരും ഇപ്പോഴും ഗൂഗിൾ അസിസ്റ്റൻറ്റ് ആ ഒരു രീതിക്ക് എടുക്കുന്നില്ല, കാരണം നമ്മുടെ ലൈഫ് കുറേ സിമ്പിളാക്കാൻ പറ്റും. സോ നമ്മൾ അങ്ങനെയാണ് നമ്മുടെ ഗൂഗിളിനെ മലയാളി വരിക്കേക്ക്. നമുക്ക് അങ്ങനെ പല സംസാരങ്ങളും കാര്യങ്ങളും സെർച്ചും കാര്യം എല്ലാം ചെയ്യാൻ പറ്റും. വീട്ടുകാർക്ക് വളരെ ഉപകാരപ്രദമായ കാര്യമാണ്. സോ ഇനി ഗൂഗിളിൽ ചെയ്യേണ്ട വേറെ കുറച്ച് എളുപ്പവഴികളുണ്ട്. ഇപ്പോൾ നമുക്ക് ഭാഷ ഇംഗ്ലീഷിൽ നിന്ന് മാറ്റാം, ഭാഷ ഇംഗ്ലീഷിലേക്ക് മാറ്റൂ. സോ നമുക്ക് റിമൈൻഡർ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഗൂഗിൾ അസിസ്റ്റന്റ് വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുന്നത്, ഇന്നിപ്പോൾ എനിക്ക് വൈകുന്നേരം 8 മണിക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ, റിമൈൻഡ് മീ ടു കോൾ മൈ ബ്രദർ അറ്റ് 8 PM ഫോർ ആൻ അപ്പോയിൻമെൻ്റ്. ഓക്കെ, കോൾ മൈ ബ്രദർ അറ്റ് 8 PM ഫോർ ആൻ അപ്പോയിൻമെൻ്റ്. വെൻ ഡു യു വാണ്ട് ടു ബി റിമൈൻഡഡ്? ടുഡേ. ഗോട്ട് ഇറ്റ്. ടുഡേ at what time? 8 PM. All right, I'll remind you at 8 PM. ഓ ഗൈസ്, നിങ്ങൾ കണ്ടോ, നമുക്ക് അങ്ങനെ അധികം കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഇന്ന് തന്നെ കുറേ അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഗൂഗിളിനോട് ഓരോന്ന് പറയാം. അപ്പോൾ എൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്കുള്ള പാസ്വേഡ് വെരിഫിക്കേഷൻ, ഐ മീൻ ഞാൻ വെച്ചിരുന്ന കുറച്ച് റിമൈൻഡേഴ്സ് ആണ് ഇപ്പോൾ അടുത്ത്. സോ ഞാനിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ഗൂഗിൾ അസിസ്റ്റന്റിനോട് പറഞ്ഞ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഒപ്പം ഒരു അസിസ്റ്റന്റിനെ കൊണ്ടുവരണം, നമുക്ക് ചെയ്യേണ്ട പല കാര്യങ്ങളും എല്ലാം നമുക്ക് അവിടെ പറയാം. പിന്നെ സാധാ മനുഷ്യൻ്റെ പോലെയല്ല, കറക്റ്റ് ടൈമിൽ കറക്റ്റ് സമയത്ത് മൂപ്പരടുത്ത് തന്നെ നമ്മളെ കാര്യം പറഞ്ഞ് ഓർമ്മിക്കുകയും ചെയ്യും. സോ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടത് വരുന്നു, ഇതേപോലത്തെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ ടിപ്സും ട്രിക്സും ഒക്കെ ഉള്ള വീഡിയോസും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇതുപോലുള്ള ലൈഫ് ഹാക്സ് അറിയണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ അടുത്ത വീട്ടിൽ കാണുന്നവരെ, ബൈ.